നമസ്കാരം. അധ്യാപകർക്കായിട്ടുള്ള ഒരു കിഡിലൻ ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിന് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 200,000 മുകളിൽ ഡൗൺലോഡ്സും അതുപോലെ 4.5 റേറ്റിംഗുമുള്ള പ്ലേ സ്റ്റോറിലെ ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ സ്കൂൾ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്കൂൾ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷനെ കുറിച്ച്, അപ്ഡേറ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള പുതിയ വേർഷൻ്റെ ഫീച്ചറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ഓരോ ഫീച്ചറും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി മുഴുവനായിട്ടും കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഈ ആപ്പ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂൾ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ. എന്നിട്ട് അതിൽ കാണുന്ന മൂന്നാമതായിട്ട് വരുന്ന ഇവിടെ കാണിച്ചിട്ടുള്ള സ്കൂൾ ആപ്പ് കേരള എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. വളരെ ചെറിയ ആപ്ലിക്കേഷനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചോ നിങ്ങൾ വേവലാതിപ്പെടേണ്ടെന്ന ആവശ്യമില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചറുകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൽ നമുക്ക് വിവിധ ഫീച്ചറുകൾ നമുക്ക് കിട്ടും. വാർത്തകൾ, റിസോഴ്സുകൾ, ലിങ്കുകൾ, ഹെൽപ്പ് ഫയലുകൾ, സോഫ്റ്റ്വെയറുകൾ, ഫോമുകൾ, ഫോൺ നമ്പറുകൾ, സ്റ്റാഫ് ലിസ്റ്റ്, ടെക്സ്റ്റ് ബുക്കുകൾ, ഹാൻഡ് ബുക്കുകൾ, മറ്റ് റിസോഴ്സുകൾ, ഇ ലൈബ്രറി, ഡിക്ഷണറി, സമഗ്ര, വിക്ടേഴ്സ് എന്നിങ്ങനെ ഒരു പിടി വിവരങ്ങൾ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ആപ്പ് ഓപ്പണായിട്ട് വരുമ്പോൾ പെർമിഷൻസ് അലോ ചെയ്യുക. പെർമിഷൻസ് അലോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ ന്യൂസ് അപ്ഡേറ്റ്സ്, റിസോഴ്സ് അപ്ഡേറ്റ്സ്, ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിസൾട്ട്, ഹെൽപ്പ്, എബൌട്ട് എന്നീ ടാബുകളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക. അതിൽ ആദ്യത്തെ ആയിട്ടുള്ള ന്യൂസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വരുന്ന എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ടാബിൽ ഉണ്ടാവുക. പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓർഡേഴ്സ്, സർക്കുലറുകൾ, അതുപോലെ തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു ആപ്പാണ് സ്കൂൾ ആപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ പുതിയ പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ ടാബ് നിങ്ങൾക്ക് സഹായകരമാവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഇത് വരുമ്പോഴും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി അടുത്ത ടാബിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ റിസോഴ്സുകളെ കുറിച്ചാണ്. അപ്പോൾ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ ഒരുപാട് റിസോഴ്സുകൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടാബാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള December 26 ഇതുവരെയുള്ളത് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, വലയഗ്രഹണത്തെക്കുറിച്ച് വരെ. അപ്പോൾ അങ്ങനെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള റിസോഴ്സുകളാണ് രണ്ടാമത്തെ ലിങ്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതിലാണെങ്കിൽ ലിങ്ക്സ് ആൻഡ് ടൂൾസ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് വരിക. അതിൽ തന്നെ നമുക്ക് മൂന്നാമത്തതിൽ ഒരുപാട് ലിങ്കുകളുണ്ട് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിൽ ലിങ്ക്സ് ആൻഡ് ടൂൾസ് നമ്മൾ ആദ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് വിവിധ ലിങ്കുകളും അതോടൊപ്പം സ്കൂൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വിവിധ ടൂളുകളെക്കുറിച്ചുമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. കലോത്സവം, സമഗ്ര, അങ്ങനെ മിഡ് ഡേ മീല് തുടങ്ങിയ സമ്പൂർണ്ണ പോർട്ടൽ തുടങ്ങിയ ഒരുപാട് ലിങ്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ സൈറ്റ് അഡ്രസ്സുകൾ അറിയില്ലെങ്കിൽ നേരെ അതിൽ കയറി കഴിഞ്ഞാൽ ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും. പിന്നെ രണ്ടാമത്തേൽ സ്കൂൾ സൈറ്റ്സ് എന്ന് പറഞ്ഞതാണ്. സ്കൂൾ സൈറ്റ്സ് എന്നുള്ളതിൽ ജനറൽ എഡ്യൂക്കേഷൻ്റെ അതുപോലെ തന്നെ അങ്ങനെ വിവിധ പോർട്ടലുകളിലേക്കുള്ള അഡ്രസ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ITH സ്കൂള്, സ്കൂൾ മാപ്പ്, പരീക്ഷാ ഭവൻ, DHSC കേരള തുടങ്ങിയവയുടെ സൈറ്റ് അഡ്രസ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്കുകളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ സൈറ്റുകളിലേക്ക് പോകാൻ സാധിക്കും. ഇനി അടുത്തതാണ് യൂസർ ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊക്കെയാണ് ഒരുപാട് സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ, സാമഗ്രിയിൽ, അതുപോലെ തന്നെ ഉച്ചഭക്ഷണ പദ്ധതികളെക്കുറിച്ച്, ഷട്ടർ, ജിംബ്, ഉബുണ്ടുവിലെ വിവിധ സോഫ്റ്റ്വെയറുകൾ, അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെയുള്ള വിവിധ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും അവയുടെ ലിങ്കുകളുമൊക്കെ ആ ലിങ്കിലെ യൂസർ ഗൈഡ്സിൽ നമുക്ക്
കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരു ഒരുപാട് അതായത് സ്കൂളിന് ആവശ്യമുള്ള ഒരു മിക്ക സോഫ്റ്റ്വെയറുകളും അവയുടെ ലിങ്കുകളും ഒക്കെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതൊക്കെയാണ് ആ ടാബിൽ വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്തതിൽ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് മാത്രമാണ്. സോഫ്റ്റ്വെയറെ കുറിച്ച് വരുമ്പോൾ നമ്മൾ സ്കൂളിലെ ഒരു അധ്യയന വർഷത്തിൽ വരുന്ന വിവിധ പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്കൂൾ ഇലക്ഷൻ സോഫ്റ്റ്വെയർ, ഇനി അതുപോലെ തന്നെ ടീച്ചേഴ്സിനാണെങ്കിൽ ഇൻകം ടാക്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ, മലയാളം സ്പീഡിൽ ടൈപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, പ്രോഗ്രസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, പി എസ് സി എക്സാമിന് ഹോൾ അറേഞ്ച്മെൻറ്റിനുള്ള സോഫ്റ്റ്വെയർ, സ്കൂൾ ബസ് മാനേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, സ്കൂൾ ഇലക്ഷൻ സോഫ്റ്റ്വെയർ, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ, ഓപ്പൺ ബോർഡ്, അങ്ങനെ പ്രൊമോഷൻ ലിസ്റ്റ് ക്രിയേറ്റർ, ആൻറ്റിസിപ്പേറ്ററി ഇൻകം ടാക്സ് ക്രിയേറ്റർ, എസ് എൽ സിയുടെ സീറ്റ് ക്രിയേറ്റർ, ന്യൂൺ ഫീഡിങ്ങിനെ കുറിച്ചുള്ള സോഫ്റ്റ്വെയർ, അങ്ങനെ സ്കൂളിലെ അധ്യയന വർഷത്തിൽ ആവശ്യമായ എല്ലാ പരിപാടികൾക്കുമുള്ള സോഫ്റ്റ്വെയറുകൾ ഇനി തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഈ ടാബിൽ പോയി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കളിപ്പെട്ടി ഓയസ്, പ്രിൻ്റർ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ പഴയ സോഫ്റ്റ്വെയർ, പഴയ കമ്പ്യൂട്ടറുകളാണെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്ന ഉബുണ്ടുവിൻ്റെ 14.04 32 ബിറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക്, അങ്ങനെ ഒരുവിധപ്പെട്ട സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് തപ്പി അലയേണ്ടെന്ന ആവശ്യമേ ഇല്ല. ഈ ആപ്പിൽ കയറി നോക്കിയാൽ മതി. ഇനി അടുത്തതായിട്ടുള്ളത് സ്കൂൾ ഡീറ്റെയിൽസാണ്. സമേതം സോഫ്റ്റ്വെയറിൽ നിന്ന് സ്കൂളിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരുടെയും ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ലിങ്ക് വഴി നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇനി അടുത്തത് കോണ്ടാക്റ്റ് ആണ്. വിദ്യാഭ്യാസ മന്ത്രി മുതൽ AEO, DEO ഇനി സ്കൂൾ തലം വരെയുള്ള എല്ലാ കോണ്ടാക്റ്റ് ഫോൺ നമ്പറുകൾ അടക്കമുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ഉപകാരപ്രദമാണ്. വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും ഒക്കെ നമുക്ക് കോണ്ടാക്ട് അതിൽ നിന്ന് കിട്ടും. ഇനി അടുത്ത ലിങ്കിലാണെങ്കിൽ നമുക്ക് ഫോംസ് ആണ്. സ്കൂളിൽ ആവശ്യമുള്ള വിവിധ ഫോമുകൾ, GIS, SLI, PF, മെഡിസപ്പ്, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോംസ്, ന്യൂൺ മീലുമായിട്ട് ബന്ധപ്പെട്ട ഫോംസ്, ട്രാൻസ്ഫർ റിലീവ് ചെയ്യുന്നതിന് TA ഫോംസ്, CL ഫോംസ്, ലീവ് ഫോംസിൽ തന്നെ വിവിധ തരത്തിലുള്ള ലീവ് ഫോമുകൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ലീവ് ഫോമുകളൊക്കെ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് CL ൻ്റെത്, കമ്മ്യൂട്ടഡ് ലീവിൻ്റെത്, അപ്പോൾ അങ്ങനെ എല്ലാ ഫോംസും ഈ ഒരു ടാബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. LWA ൻ്റെതും ഒക്കെ, കാഷ്വൽ ലീവിൻ്റെയും Form 13, അപ്പോൾ അങ്ങനെ എല്ലാ ഫോമുകളും നമുക്ക് ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കിട്ടുമ്പോൾ. ഫോമുകൾക്കായി തപ്പി നടക്കേണ്ട, ഈ ലിങ്കിലേക്ക് തീർച്ചയായും കയറുക. ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഉള്ളത്, അടുത്ത ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓർഡറുകളെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ലിങ്കിലുള്ളത്. ഗവൺമെൻറ് ഓർഡറുകൾ, സർക്കുലറുകൾ, ഇപ്പോൾ മാത്സ് ബ്ലോഗിലേക്കുള്ളതും അതുപോലെ തന്നെ മെൻഡേഴ്സിൽ നിന്നുള്ള മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, SITC പാലക്കാടിൻ്റെ ലിങ്ക് എന്നിവയാണ് അതിൽ പ്രധാനമായും കൊടുത്തിട്ടുള്ളത്. അതിൽ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളിലൊന്നാണ് ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ ക്ലാസ് റിസോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ക്ലാസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ, എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അതോടൊപ്പം അവയുടെ ഹാൻഡ് ബുക്കുകളും കൂടാതെ വിവിധ റിസോഴ്സുകളും അവയോടൊപ്പം തന്നെ ചിലതെങ്കിലും TMകളും അവയോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവർ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇതിൽ ക്ലാസ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ടാബ് നമ്മളെ സഹായിക്കും. ഇനി അതോടൊപ്പം തന്നെ വിവിധ റിസോഴ്സുകൾ ലഭിക്കുന്ന, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട റിസോഴ്സുകൾ ലഭിക്കുന്ന ബ്ലോഗുകളിലേക്കുള്ള ലിങ്കുകളും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ റിസോഴ്സുകളും വീഡിയോ റിസോഴ്സുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് റിസോഴ്സുകളും കൂടി നമുക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടാബാണിത്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാബ് കൂടിയാണ്. അപ്പോൾ ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടാബിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ
ക്ലാസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് പോയത്. ഇനി അതിൽ പുറകിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് മോർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഏറ്റവും താഴെയുള്ള മോർ റിസോഴ്സസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇ ബുക്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടി അതിൽ കാണുന്നുണ്ട്. അതുപോലെ വിവിധ ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ള വേറെയും ഡീറ്റെയിൽസുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് മോർ റിസോഴ്സസിൽ, അതിൻ്റെ ഏറ്റവും താഴെയുള്ള മോർ റിസോഴ്സിൽ. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ലൈബ്രറി എന്ന് പറയുന്നതാണ്. ഈ ലൈബ്രറിയിലാണെങ്കിൽ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകൾ നമുക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫ്രീ ആയിട്ടുള്ള ബുക്കുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുകൂടാതെ നമുക്ക് അതിൽ മറ്റൊരു ഓപ്ഷൻ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ന്യൂസ് കേൾക്കുക എന്നുള്ളത് മലയാളികളുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ടാബിലായിട്ട് താഴെ കൊടുത്തിട്ടുള്ളത് മലയാളം ന്യൂസാണ്. പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ ന്യൂസുകൾ വാർത്തകൾ നമുക്ക് വേറൊരു ആപ്പിൻ്റെ സഹായം ഇനി ആവശ്യമില്ല. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ ആവശ്യവും ഇതിൽ ആപ്പിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട മനോരമ, മാതൃഭൂമി അങ്ങനെ എല്ലാ വാർത്തകളും ചാനലുകളുടെയും വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ പിന്നെ ഉള്ളത് ഡിക്ഷണറിയാണ്. ഈ ലൈബ്രറി കഴിഞ്ഞാൽ പിന്നെ ഡിക്ഷണറിയാണുള്ളത്. ഡിക്ഷണറി ഓളം എന്ന് പറയുന്ന ഡിക്ഷണറിയാണ്. ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് വേർഡ്സിൻ്റെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിക്ഷണറി നിങ്ങളെ സഹായിക്കും. അടുത്തതെന്ന് പറയുന്നത് റിസോഴ്സ് ബ്ലോഗ്സ് ആണ്. പ്രധാനപ്പെട്ട റിസോഴ്സുകൾ ലഭിക്കുന്ന ബ്ലോഗുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ബ്ലോഗുകളായിട്ടുള്ള മെൻഡേഴ്സ്, അതുപോലെ തന്നെ മാത്സ് ബ്ലോഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട ബ്ലോഗുകളുടെ ഒക്കെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ബ്ലോഗുകളിലേക്കും പോയി നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമുക്ക് തപ്പിയെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനിയുള്ളത് അതിന് തൊട്ട് താഴെയുള്ള സമഗ്ര റിസോഴ്സ് എന്നുള്ളതാണ്. സമഗ്ര റിസോഴ്സ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സമഗ്രയിലേക്ക് കയറുന്നതിനുള്ള ഒരു ലിങ്കാണ്. അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് സമഗ്രിയുടെ പോർട്ടലിലേക്ക് പോകും. വളരെ വേഗത്തിൽ തന്നെ സമഗ്രിയുടെ പോർട്ടലിലേക്ക് പോകും. അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് സമഗ്രിയിലെ ടി എം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള പോർട്ടലാണ് വളരെ ടാബാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. വിക്ടേഴ്സ് ചാനലിൻ്റെ ലൈവ് ആയിട്ട് വീഡിയോസ് കാണാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ അപ്പോൾ നടക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ വിക്ടേഴ്സ് ചാനൽ അപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് പരിപാടികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് തൊട്ട് താഴെയുള്ളത് വിക്കിപീഡിയയെക്കുറിച്ചാണ്. വിക്കിപീഡിയയിൽ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലങ്ങൾ തപ്പേണ്ടതില്ല. ഈ ആപ്പിൽ തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും താഴെയുള്ളത് സ്കൂൾ ന്യൂസുകളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലെ വാർത്തകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിനുമായി പങ്കുവച്ചു കഴിഞ്ഞാൽ സ്കൂൾ ന്യൂസുകൾ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്കൂളുകളിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ്, വിശേഷങ്ങളാണ് ഈ ടാബിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇതിൻ്റെ അഡ്മിൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ന്യൂസുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഏറ്റവും താഴെ റിസൾട്ടുകൾ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. റിസൾട്ടുകളിൽ കലോത്സവങ്ങളിലെയും അതുപോലെ തന്നെ മേളകളിലെയും അതോടൊപ്പം പ്രധാനപ്പെട്ട പരീക്ഷകളുടെയും ഒക്കെ SSLC, +2 തുടങ്ങിയവയുടെയൊക്കെ റിസൾട്ടുകൾ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് റിസൾട്ടുകൾ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും. ഇനി അഡ്രസ്സുകൾ തപ്പി നടക്കേണ്ടതില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അഡ്മിനുമായി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത